നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാലക്ഷ്മി. വേദമികയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഥവാ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ മിൽക്കാണ്. ഒട്ടേറെ ഗുണങ്ങളുള്ള ഒന്നാണ് ഗോൾഡൻ മിൽക്ക്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കുവാനും പറ്റും. നമുക്ക് നോക്കാം അതിൻ്റെ കൂടുതൽ ഗുണങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നെല്ലാം. ഗോൾഡൻ മിൽക്കിൽ ഗോൾഡൻ അർത്ഥം, ഗോൾഡൻ എന്ന പേര് പറയുന്നത് മഞ്ഞളിനെ കുറിച്ചാണ്. സംസ്കൃതത്തിലും മഞ്ഞളിനെ രജനി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ നിറവും അതുപോലെ തന്നെ സ്വർണത്തോളം ഗുണങ്ങളും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗോൾഡൻ മിൽക്കിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾ തന്നെയാണ്. ഒരു അര ടീസ്പൂണോളം മഞ്ഞളാണ് വേണ്ടത്. നമുക്ക് ഒരു കപ്പ് പാലിൻ്റെ അളവിലാണ് ഓരോന്നും പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുവാനും അതുപോലെ തന്നെ അലർജി, അതുപോലെ നീർക്കെട്ട് എന്നിവ കുറയ്ക്കുവാനും ഒക്കെ മഞ്ഞൾ നല്ലതാണ്. മഞ്ഞളിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി വേണ്ടത് ഒരു കപ്പ് പാലാണ്. പാലിൽ ധാരാളമായി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുവാനും നമ്മുടെ ബോൺ സ്ട്രെങ്ത്ത് അഥവാ എല്ലിനും പല്ലിനും മുടിക്കുമൊക്കെ നല്ല ബലം നൽകുവാനുമൊക്കെ പാൽ നല്ലതാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഏലക്കായാണ്. ഏലക്കായ നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ വാദവ്യാധികളൊക്കെ വരാതിരിക്കുവാൻ നല്ലതാണ്. ഇൻഡൈജഷൻ നല്ലതാണ്. ഓക്കാനം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റിക്കും നല്ലതാണ്. അടുത്തതായി വേണ്ടത് ജിഞ്ചർ അഥവാ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും. ഇഞ്ചിയും തന്നെ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ അമിത ഭാരം കുറയ്ക്കുവാൻ നല്ലതാണ്. പ്രമേഹം കുറയ്ക്കുവാൻ നല്ലതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. അടുത്തതായി വേണ്ടത് കുരുമുളക് അഥവാ പെപ്പറാണ്. കുരുമുളക് കറുത്ത പൊന്ന് എന്നാണ് അറിയപ്പെടുന്നത്. അത്രയേറെ ഗുണങ്ങളുള്ള ഒന്നാണ്. അലർജി കുറയ്ക്കുവാനും തുമ്മൽ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറെ നല്ലതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സ്പൈസസ് അതായത് കുരുമുളക്, ഇഞ്ചി, ഏലക്കായൊക്കെ നന്നായി ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ഒന്ന് അല്പം ചൂടാകുമ്പോൾ നമുക്ക് ഒരു കപ്പ് പാല് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഫലമൊക്കെ അതായത് സത്തൊക്കെ നന്നായിട്ട് പാലിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ പാലൊന്ന് അല്പം ചൂടാകുന്ന വരെ മീഡിയം ഫ്ലെയിം തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അല്പം ഒന്ന് ചൂടായാൽ അതിലേക്ക് നമ്മളെടുത്തു വെച്ച അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സൈഡിലൊക്കെ അല്പം ഒന്ന് ചൂടായി വരുന്നുണ്ട് പാല്. ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഗോൾഡൻ മിൽക്ക് ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം ലഭിക്കുവാനും നല്ലതാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ, അമിതമായ ഷുഗർ ലെവൽ ഉണ്ടെങ്കിൽ അത് കുറയുവാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ബുദ്ധി വികാസത്തിന് ഏറെ നല്ലതാണ്. ധാരാളമായി ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് അതായത് ഇഞ്ചി, കുരുമുളക്, ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിട്ട ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഏലക്കായ്ക്ക് പകരം പട്ട, കറുവപ്പട്ടയും യൂസ് ചെയ്യാം. ചെറിയ അളവിൽ യൂസ് ചെയ്താൽ മതി. ഏകദേശം ഒരു ചെറിയ കഷ്ണം യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ചു പൊങ്ങുന്നവരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നന്നായി തിളച്ച ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. നമ്മുടെ ശരീരത്തിലെ ജോയിൻറ്റ് പെയിൻ, അതുപോലെ തന്നെ നീർക്കെട്ട് ഇവ കുറയ്ക്കുവാനുമൊക്കെ ഗോൾഡൻ മിൽക്ക് ഏറെ നല്ലതാണ്. ഈ ഒരു സമയത്ത് മഹാമാരിയുടെ രണ്ടാം തരംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായി ബൂസ്റ്റ് ചെയ്യേണ്ട സമയം കൂടിയാണിത്. അതിന് പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാം. നിത്യേന ഡെയിലി ഒരു ദിവസം ഒരു നേരം ഉപയോഗിച്ചാൽ മതി. രാത്രി കിടക്കാൻ നേരം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അല്പം മധുരം ചേർക്കുന്നത് കൊണ്ടും തെറ്റില്ല.